നമസ്കാരം. ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് ജനങ്ങൾക്ക് എത്രത്തോളം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചിട്ട് മാത്രമാണ് ആ തീരുമാനങ്ങൾ അവർ എടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു തീരുമാനവുമായി അവർ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. തെരുവിൽ ഉപേക്ഷിക്കപ്പെടുകയും അതുപോലെ നോക്കാൻ ആരുമില്ലാത്തതുമായിട്ടുള്ള കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ഒരു അഭയകേന്ദ്രം ആരംഭിക്കാൻ വേണ്ടിയിട്ട് അതും ആ നഗരത്തിൽ തന്നെ പല ഇടങ്ങളിലായിട്ട് ഈ അഭയകേന്ദ്രം ആരംഭിക്കാനുള്ള പദ്ധതിയുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു വികസനം മാത്രമല്ല, ഇതൊരു ആതുര ശുശ്രൂഷയും കൂടിയാണ്. കാരണം ഇത്രയും തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പല റിപ്പോർട്ടുകളും പറയുകയാണ്. യോഗി സർക്കാർ 20 കോടിയുടെ പദ്ധതിയാണ് ഇതിനു വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്. ഇതിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഓരോ കുട്ടികളെയും സ്ത്രീകളെയും അതുപോലെ സെക്ഷൻ തിരിച്ചിട്ട് കുട്ടികളുടെ ഒരു സ്ഥലത്തും അതുപോലെ തന്നെ സ്ത്രീകളെ മറ്റൊരു സ്ഥലത്തും പാർപ്പിക്കാനാണ് ഇവരുടെ പദ്ധതി. ഒരു ഹോമിൽ, അതായത് ഒരു ഹോമിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളോ അതുപോലെ സ്ത്രീകൾക്കോ 100 പേർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ കുട്ടികളുടെ സ്ഥലങ്ങളിൽ 50 പേർക്ക് മാത്രമേ താമസിക്കാൻ സാധിക്കുകയുള്ളൂ ചിലയിടത്തെല്ലാം. എന്നാൽ ആ 100 പേർക്കാക്കാനുള്ള രീതിയിലേക്കുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് യോഗി സർക്കാർ പറയുന്നത്. ദിനം പ്രതി ഉപേക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഉപേക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കെട്ടിടം അല്ലെന്നുണ്ടെങ്കിൽ പാർപ്പിടം ഒരുക്കാൻ യോഗി സർക്കാർ കാണിച്ച ഒരു വലിയ മനസ്സിന് തന്നെയാണ് ആദ്യം നമ്മൾ കാണേണ്ടത്. ഉത്തർപ്രദേശിലെ ഓരോ മുക്കിനും മൂലയിലും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും യോഗി സർക്കാർ വന്നതിന് ശേഷമുള്ള വികസനങ്ങൾ. ചില വ്യാജ പ്രചാരണങ്ങളിലൂടെയാണ് യോഗി സർക്കാരിൻ്റെ ഭരണത്തെ താറടിച്ച് കാണിക്കുന്നത്. കാരണം വികസനമില്ല, അല്ലെന്നുണ്ടെങ്കിൽ യോഗി സർക്കാർ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നെല്ലാം. എന്നാൽ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ മുമ്പ് എങ്ങനെയിരുന്നു, ഇപ്പോൾ യോഗി സർക്കാർ വന്നതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പോയി കാണേണ്ടതാണ്. എന്നാൽ വികസനങ്ങളുടെ പെരുമഴയാണ് യോഗി സർക്കാർ വന്നതിന് ശേഷം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ മുമ്പ് ക്രൈം റേറ്റുകൾ കൂടുതലായിരുന്നു, ഇന്ന് ക്രൈം റേറ്റുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യഥാർത്ഥ സമയത്തുള്ള ഇടപെടലുകളാണ്. ക്രൈം റേറ്റുകൾ കൂടിക്കൊണ്ടിരുന്ന ഉത്തർപ്രദേശിൽ ഇന്ന് ക്രൈം റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ പല വികസനങ്ങളും യോഗി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇതൊരു വികസനം മാത്രമല്ല, ഒരു ആതുര ശുശ്രൂഷയാണ്. ഇതുപോലെ ഉപേക്ഷിക്കപ്പെടുന്നവർ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും പല ആഹാരത്തിന് പോലും വഴിയില്ലാതെ മാറുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ തീരുമാനമെടുത്ത് ഗവൺമെൻറ് ഇങ്ങോട്ട് മുന്നിലേക്ക് വന്നപ്പോൾ ഇത്രയും ഉപേക്ഷിക്കപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇതൊരു വലിയ കാര്യം തന്നെയാവും. പല ആൾക്കാരും, ഇതിനു മുമ്പേ ഇരുന്ന ആൾക്കാരും സർക്കാരുകളെല്ലാം ഇതിനു മുമ്പേ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്. ഇങ്ങനെ ഒരു ആശയം മുന്നിലേക്ക് വെക്കുമ്പോൾ തന്നെ ഒരു ഉപേക്ഷയും പറയാതെ മുമ്പിലേക്ക് ഇറങ്ങുകയായിരുന്നു സർക്കാർ. ഇതുപോലെ ഒരുപാട് വികസനങ്ങൾ ഇനിയും യോഗി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.